ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ബംഗാളിനുള്ള സ്ഥാനം വളരെ സവിശേഷമാണ്. കാരണം ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീശത്വത്തിൻ്റെ അസ്ഥിവാരമിട്ടത് ബംഗാളിലാണ്. ബംഗാളിൻ്റെ അക്കാലത്തെ സാമ്പത്തിക അഭിവൃദ്ധിയും ഭൂമിശാസ്ത്രപരമായ നിലയും ബ്രിട്ടീഷുകാരെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുന്നതിന് സഹായിച്ചു. 1690 കൽക്കട്ടയിൽ ഒരു വ്യാപാരശാല സ്ഥാപിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ തങ്ങളുടെ സാമ്രാജ്യത്വ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആ സമയത്ത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായിരുന്നു ബംഗാൾ. ബംഗാൾ സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിച്ചപ്പോൾ ബംഗാളിലെ മുഗൾ ഗവർണറുടെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന അലിവർദി ഖാൻ 1724 ബംഗാളിൻ്റെ ഭരണാധികാരം ഏറ്റെടുത്തു. 1756 അലിവർദി ഖാൻ്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ പേരമകനായ സിറാജുദ്ദൗള ബംഗാളിൻ്റെ നവാബായി വാഴിക്കപ്പെട്ടു. വളരെ ചെറുപ്പത്തിലെ ഭരണമേറ്റെടുത്ത അദ്ദേഹത്തിന് കൊട്ടാരത്തിനകത്തും പുറത്തും നിരവധി ശത്രുക്കളുണ്ടായിരുന്നു. കൂടാതെ ബ്രിട്ടീഷുകാരുമായും സിറാജുദ്ദൗള ചില തർക്കങ്ങളിൽ ഏർപ്പെട്ടു. 3rd കർണാട്ടിക് യുദ്ധത്തിൻ്റെ സമയമായതിനാൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ കോട്ടകൾ കൂടുതൽ സൈനികമായി ശക്തിപ്പെടുത്തുവാൻ തുടങ്ങിയിരുന്നു. ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാൻ സിറാജുദ്ദൗള ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇംഗ്ലീഷുകാർ ഈ ആവശ്യത്തെ ധിക്കരിച്ചു. ഇതേ തുടർന്ന് സിറാജുദ്ദൗള ഇംഗ്ലീഷുകാർക്കെതിരായി സൈനിക നടപടികൾ ആരംഭിച്ചു. കാസിം ബസാറിലെ ഇംഗ്ലീഷ് ഫാക്ടറി നവാബിൻ്റെ സൈന്യം പിടിച്ചെടുത്തു. കൂടാതെ കൽക്കട്ടയിലെ ഫോർട്ട് വില്യവും പിടിച്ചെടുത്ത് 1756 ജൂണിൽ അലിനഗർ കോട്ട എന്ന് പുനർനാമകരണവും ചെയ്തു. കൽക്കട്ടയിൽ നിന്നും നവാബിൻ്റെ സൈനികർ 146 ഇംഗ്ലീഷ് സൈനികരെ തടവിലാക്കി വായുസഞ്ചാരമില്ലാത്ത ഒരു ചെറിയ മുറിയിൽ അടച്ചുപൂട്ടി. ഒരു രാത്രി കഴിഞ്ഞപ്പോൾ വെറും 23 പേർ മാത്രമായിരുന്നു അവരിൽ ജീവനോടെ അവശേഷിച്ചത്. ശേഷിച്ചവർ ശ്വാസം മുട്ടി മരിച്ചു. ഈ സംഭവത്തെയാണ് ബ്ലാക്ക് ഹോൾ ഓഫ് കൽക്കത്ത അല്ലെങ്കിൽ കൽക്കട്ടയിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിളിക്കുന്നത്. 1817 ജെയിംസ് മിൽ എഴുതിയ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഈ സംഭവത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ഇത് ചരിത്രത്തിലെ വെറുമൊരു കെട്ടുകഥയാണെന്ന് പിൽക്കാല ചരിത്രകാരന്മാർ തെളിയിച്ചിട്ടുണ്ട്. ബംഗാളിലെ പരാജയ വാർത്ത അറിഞ്ഞ ഉടനെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ഒരു കരസൈന്യവും അഡ്മിറൽ ചാൾസ് വാട്സിൻ്റെ നേതൃത്വത്തിൽ ഒരു നാവിക സൈന്യവും ബംഗാളിലേക്ക് കുതിച്ചു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവ് 1757 ജനുവരി 2 കൽക്കട്ട പിടിച്ചെടുത്തു. ഇതിനുശേഷം 1757 ഫെബ്രുവരി 5 നവാബ് വീണ്ടും കൽക്കത്തയിലേക്ക് പടനയിച്ചു. എന്നാൽ നവാബിൻ്റെ സൈന്യത്തിന് വിജയിക്കാനായില്ല. ഈ പരാജയത്തിന് ശേഷം സിറാജുദ്ദൗള ബ്രിട്ടീഷുകാരുമായി 1757 ഫെബ്രുവരി 7 അലിഗർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എങ്കിലും സിറാജുദ്ദൗളയെ സ്ഥാനഭ്രഷ്ടനാക്കുകയായിരുന്നു റോബർട്ട് ക്ലൈവിൻ്റെ ലക്ഷ്യം. അതിനായി നവാബിൻ്റെ അടുത്ത ബന്ധുവും ബംഗാൾ പടത്തലവനുമായിരുന്ന മിർജാഫറിനെ സിറാജുദ്ദൗളയുടെ ഭരണത്തിൽ അതൃപ്തരായിരുന്ന ചില വ്യാപാരികളിലൂടെ റോബർട്ട് ക്ലൈവ് സ്വാധീനിക്കുകയും തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. 1757 ജൂൺ 5 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മിർജാഫറും തമ്മിൽ ഉടമ്പടിയിലേർപ്പെട്ടു. ഈ ഉടമ്പടി പ്രകാരം സിറാജുദ്ദൗളയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ സഹായിക്കാമെന്ന് മിർജാഫറും അതിനു പകരമായി മിർജാഫറെ ബംഗാളിലെ നവാബാക്കാമെന്ന് റോബർട്ട് ക്ലൈവും പരസ്പരം വാഗ്ദാനം ചെയ്തു. ഇതിനുശേഷം 1757 ജൂൺ 23 രാവിലെ ഹൂഗ്ലി നദീതീരത്ത് മുർഷിദാബാദിന് സമീപമുള്ള പ്ലാസി എന്ന സ്ഥലത്ത് വെച്ച് ബംഗാൾ സൈന്യവും ഇംഗ്ലീഷ് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. നവാബിൻ്റെ സൈന്യത്തെ അപേക്ഷിച്ച് ഇംഗ്ലീഷ് സൈന്യം വളരെ ചെറുതായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന് 950 വെള്ളക്കാരും 2100 ഇന്ത്യൻ ശിപായിമാരുമാണ് ഉണ്ടായിരുന്നത്. ബംഗാൾ സൈന്യത്തിലാകട്ടെ 50,000 പട്ടാളക്കാരും 40 ഫ്രഞ്ച് പീരങ്കികളും ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയോടെ പെയ്ത മഴയിൽ മൂടിവെക്കാനുള്ള സൗകര്യമില്ലാതിരുന്ന ഫ്രഞ്ച് പീരങ്കികൾ നിർവീര്യമായി. കൂടാതെ മിർജാഫറിൻ്റെ നേതൃത്വത്തിലുള്ള 16,000 സൈനികർ നിർണായക സമയത്ത് ബ്രിട്ടീഷ് പടയോടൊപ്പം നിലയുറപ്പിച്ചതോടെ നവാബിൻ്റെ സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വന്നു. വൈകുന്നേരമായപ്പോഴേക്കും പടക്കളത്തിൽ ബ്രിട്ടീഷ് സൈന്യം ആധിപത്യം സ്ഥാപിച്ചു. പാറ്റ്നയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച സിറാജുദ്ദൗള പിടിക്കപ്പെടുകയും 1757 ജൂലൈ 2 വധിക്കപ്പെടുകയും ചെയ്തു. മിർജാഫറുമായി ഉണ്ടായിരുന്ന ഉടമ്പടി പ്രകാരം റോബർട്ട് ക്ലൈവ് അദ്ദേഹത്തെ ബംഗാളിലെ നവാബായി വാഴിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ സൈനികമായി വലിയ പ്രാധാന്യമർഹിക്കുന്ന യുദ്ധമല്ല പ്ലാസി യുദ്ധം. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറച്ച് കാണാനാവില്ല. പ്ലാസിയിലെ വിജയത്തെ തുടർന്ന്
ഇംഗ്ലീഷുകാർ ബംഗാളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാനും ക്രമേണ ഇന്ത്യ ഉപഭൂഖണ്ഡം മുഴുവൻ തങ്ങളുടെ അധീശത്വം ഉറപ്പിക്കുവാനും കഴിഞ്ഞു.